ഓക്കെ, കാർബൺ ബഡ്സിലെ ചങ്ക് ബ്രോ, ഒരു സംഭവമുണ്ട് നിങ്ങളുടെ നിങ്ങള് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിലെ യൗവനകാലത്താണ് ജീവിതത്തിന്റെ പവർ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുക. കുറെ കാലം കഴിയുമ്പോൾ അതിനൊന്നും വയ്യ. ജന്മം സഫലമാകുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് എത്ര ബഡ്സ് വിരിയിക്കാൻ സാധിക്കുന്നു. കാർബൺ ബഡ്സ് അടിപൊളി പേരായിട്ടുണ്ട്. നമ്മൾ ഒക്ടോബർ മാസത്തിലേക്ക് കടക്കണം. മാതാവ് ഈ ലോകത്തിൽ വിരിഞ്ഞ ഏറ്റവും സുന്ദരമായ പുഷ്പമാണ് പരിശുദ്ധ മറിയം. സുഗന്ധം പരത്തുന്ന മാതാവിന്റെ ജീവിതത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന സമയങ്ങളാണ് ഒക്ടോബർ മാസം. കൊന്തങ്ങനെ കയ്യിൽ പിടിച്ചു നടന്നിട്ട് കാര്യമില്ല. ആ ഓരോ മണിയും മാതാവിന്റെ ജീവിതത്തിന്റെ സുഗന്ധക്കൂട്ടാണ്. സഹനത്തിന്റെ, സ്നേഹത്തിന്റെ, സേവനത്തിന്റെ, ക്ഷമയുടെ, ആർദ്രതയുടെ ആ വലിയ മുത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അണിയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പൊ കുട്ടികളെ, നിങ്ങൾ കുറെ പഠിച്ചു, കുറെ വീഡിയോ പിടിച്ചു, അത് മറ്റുള്ളവർക്കൊക്കെ കൊടുത്തു. ഇറ്റ്സ് ഗുഡ് തിങ്. ആൻഡ് യു ആർ ഷെയറിങ് യുവർ വ്യൂസ്. നിങ്ങളുടെ വിശ്വാസവും സ്നേഹമൊക്കെ പങ്കുവെച്ചു കൊടുക്കണം. പക്ഷേ ഏറ്റവും കൂടുതൽ നിങ്ങൾ പങ്കുവെച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന്റെ നന്മയാണ്. അതുകൊണ്ടാണ് മാതാവിനെ കുറിച്ച് പറഞ്ഞത്, നന്മ നിറഞ്ഞവളെ എന്ന് പറയുമ്പോൾ നിറഞ്ഞെന്ന് ഇങ്ങനെ കോരി കൊടുക്കലേ. അപ്പൊ നിങ്ങളുടെ ഉള്ളില് നന്മയുടെ നിറവുണ്ടാക്കണം. നിങ്ങളാണ് ഏറ്റവും വിലപ്പെട്ടത്. നിങ്ങളുടെ കഴിവുകളെല്ലാം, നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ആരാണ്, അതിനാണ് വിലയുള്ളത്. നമ്മളൊരു ഗ്ലാസ്സിൽ ചായ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ചായ നമ്മൾ കുടിക്കും. ഈ ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിനേക്കാൾ വിലപ്പെട്ടത് അതിന്റെ ചായയാണ്. അപ്പോ നിങ്ങളുടെ ഉള്ളിലുള്ളതാണ് പ്രധാനപ്പെട്ടത്. നന്മ നിറഞ്ഞവളെ പോലെ നിങ്ങൾ ഈ ഗിരാലൂരിലെ യുവജനങ്ങൾ, പെൺകുട്ടികളും ആൺകുട്ടികളും ക്രിസ്തുവിന്റെ പരിമളം പരത്തുന്ന വ്യക്തികളായി മാറട്ടെ. അതിനെ പരിശുദ്ധമ്മ നിങ്ങളെ ചേർത്ത് പിടിക്കട്ടെ. പരിശുദ്ധമ്മയുടെ ജപമാല ഹൃദയത്തിൽ അണിയാൻ നിങ്ങൾക്ക് കഴിയട്ടെ. God bless you.